നമസ്കാരം. സ്ഥിരപ്പെടുത്തൽ നിർത്തി താൽക്കാലിക ജീവനക്കാരെ, സഹാക്കന്മാരെ സ്ഥിരപ്പെടുത്തുന്നത് തൽക്കാലം നിർത്തി എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇനി ഗവൺമെന്റ് ഇനിയും അധികാരത്തിൽ വന്നാൽ, അതായത് ഇവർക്ക് ഭരണ തുടർച്ച കിട്ടിയാൽ ഇനിയും ആളുകളെ സ്ഥിരപ്പെടുത്തും, ഇനിയും ആളുകളെ തിരികെ കയറ്റും, തള്ളിക്കയറ്റും. വീട്ടിൽ എനിക്ക് ജോലി വേണ്ട എന്ന് പറയുന്ന പറഞ്ഞ് ചുമ്മാ ഇരിക്കുന്ന സഹാക്കളെ കൂടി പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് ജോലിയിൽ കയറ്റും. ഇവിടുത്തെ പാവപ്പെട്ട PSC പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കുന്ന, ജോലി കാത്തിരിക്കുന്ന പാവപ്പെട്ട ഉദ്യോഗാർത്ഥികളെ ഇനിയും ഞങ്ങൾ കണ്ണീര് കുടിപ്പിക്കും. അവിടെ സമരം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട, KSUയിൽപ്പെട്ട, അല്ലെങ്കിൽ മറ്റ് SFI അല്ലാത്ത വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയൊക്കെ തന്നെ തല്ലിച്ചതയ്ക്കും, അവരുടെ മുഖത്ത് ലാത്തി വെച്ചടിക്കും, എന്നിട്ട് പോലീസിനെ അവർ ആക്രമിച്ചു എന്ന് പറയും, പെൺകുട്ടികളടക്കമുള്ള ആളുകളെ അതിക്രൂരമായി മർദ്ദിക്കും എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത്. നമുക്കറിയില്ല ഇതൊക്കെ ഇങ്ങനെയാണെന്നുള്ളത്. എന്തായാലും ഈ വൈകിയവേളയിലും പേഴ്സണൽ സ്റ്റാഫിൽ ആളുകളെ തിരികെ കയറ്റുന്നതും സ്ഥിരപ്പെടുത്തുന്നതും ഒക്കെ ഇവിടെ തുടരുകയാണ്. ചോദിച്ചാൽ ഞാൻ മുഖ്യമന്ത്രിയാണ്, എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും എന്നായിരിക്കും മറുപടി. നമുക്കറിയില്ല, ചോദിക്കാൻ എല്ലാവർക്കും ഭയമാണല്ലോ. അവിടെ നിൽക്കട്ടെ. എന്തായാലും പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ ഒക്കെ തന്നെ സ്ഥിരപ്പെടുത്തി അവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഭാവുകങ്ങളും എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തുകൊണ്ടിരിക്കുക തന്നെയാണ് പിണറായി വിജയൻ സർക്കാർ ചെയ്യുന്നത്. ഇതിനൊക്കെ പണം ജനങ്ങളുടെ പോക്കറ്റിൽ നിന്നാണ്. പാവപ്പെട്ടവൻ കഞ്ഞി കുടിക്കാതെ നികുതി കൊടുക്കുന്ന പണമാണ്, നമ്മൾ മുണ്ടുമുറുക്കി കൊടുത്ത് ജോലി ചെയ്ത് കിട്ടുന്ന അതിൻ്റെ പണമാണ് കൊടുക്കുന്നത്. ഇതൊക്കെ ജനങ്ങളുടെ പണമാണ്, അല്ലാതെ ഇതൊന്നും AKG സെൻ്ററിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് പാർട്ടി ഓഫീസുകളിൽ നിന്നോ ഒന്നും പിരിച്ചെടുക്കുന്ന പണമോ ബക്കറ്റ് പിരിവ് നടത്തി കിട്ടുന്ന പണമോ ഒന്നുമല്ലല്ലോ. എന്തായാലും വാർത്തകൾ നോക്കാം. സർക്കാരിന്റെ കാലാവധി തീരാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചില താൽക്കാലിക തസ്തികകൾ സ്ഥിരപ്പെടുത്തിയതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. 7 പേരെയാണ് പേഴ്സണൽ സ്റ്റാഫിൽ ഉൾപ്പെടുത്തിയത്. 7 പേരെ സ്ഥിരപ്പെടുത്തി, പേഴ്സണൽ സ്റ്റാഫിൽ ഉൾപ്പെടുത്തി. പൊളിറ്റിക്കൽ സെക്രട്ടറി പുത്തലത്ത് ദിനേശൻ, പ്രസ് അഡ്വൈസർ പ്രഭാവർമ്മ, പ്രസ് സെക്രട്ടറി PM മനോജ്, പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ 4 ജീവനക്കാർ എന്നിവരെ പേഴ്സണൽ സ്റ്റാഫിൽ ഉൾപ്പെടുത്തിയാണ് പൊതുഭരണവകുപ്പ് ഉത്തരവിറക്കിയത്. ഇതോടെ ഇവർക്ക് മുഖ്യമന്ത്രിയുടെ കാലാവധി കഴിഞ്ഞാലും പെൻഷൻ ലഭ്യമാകും എന്നുള്ളതാണ് ഇതിന്റെ വാസ്തവം. ഇതാണ് ഇതിന്റെ ഉദ്ദേശം. സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് 25 ആയി, മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് 30 ആയി നിജപ്പെടുത്തും എന്നായിരുന്നു പറഞ്ഞത്. 7 പേരെ കൂടി പേഴ്സണൽ സ്റ്റാഫിൽ ഉൾപ്പെടുത്തിയതോടെ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ 37 പേരായി. ഈ ഉപദേശകന്മാരെയും അങ്ങനെയുള്ള ആളുകളെയും ഒക്കെ അങ്ങ് പേഴ്സണൽ സ്റ്റാഫിൽ പെടുത്തി അങ്ങ് സ്ഥിരപ്പെടുത്തുകയാണ്. നല്ല പരിപാടി അല്ലേ? നമുക്കും ഇത് ആവിഷ്കരിച്ചാലോ എന്ന് ആലോചിക്കുക. പക്ഷെ നമ്മൾ മുഖ്യമന്ത്രി അല്ലല്ലോ, നമുക്ക് വേറൊന്നും ചെയ്യാനില്ലല്ലോ. ഇപ്പോൾ 37 പേരാണ്. PM മനോജിനെ 2019 മുതലും ശേഷിക്കുന്നവർക്കെല്ലാം 2016 മുതലും മുൻകാല പ്രാബല്യത്തിലാണ് ഉത്തരവ് നൽകിയത്. പെൻഷൻ ലഭ്യമാക്കാനുള്ള നീക്കമാണ് ഇതിനു പിന്നിൽ. ഇതിനായി മന്ത്രിസഭാ ചട്ടങ്ങളടക്കം ഭേദഗതി ചെയ്തതായിട്ടാണ് വിവരം. 60 വയസ്സായവരെ പേഴ്സണൽ സ്റ്റാഫിൽ ഉൾപ്പെടുത്തില്ല എന്നായിരുന്നു ആദ്യം പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ അത് ലംഘിച്ച് ഇതിൽ പലരും 60 കഴിഞ്ഞവരാണെന്നാണ് അറിയാൻ കഴിയുന്നത്. പേഴ്സണൽ സ്റ്റാഫിന് പങ്കാളിത്ത പെൻഷൻ നൽകിയാൽ മതിയെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചതോടെ മറ്റു മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് പെൻഷന് പുറത്തായിരുന്നു. മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിന് വേണ്ടി അതും മാറ്റിയെഴുതി. ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ മാറ്റിയെഴുതി സ്വന്തക്കാരെ, ഉപദേശകരെ ഒക്കെ തന്നെ പേഴ്സണൽ സ്റ്റാഫിൽ പെടുത്തി സ്ഥിരപ്പെടുത്തി അവർക്ക് മറ്റ് ആനുകൂല്യങ്ങളും പെൻഷനും മറ്റും എല്ലാം സംഘടിപ്പിച്ചു കൊടുക്കുന്നു. ഇത്രയും ആത്മാർത്ഥതയുള്ള ഒരു സർക്കാർ, ഇത്രയും ആത്മാർത്ഥതയുള്ള ഒരു മുഖ്യമന്ത്രിയെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ഈ പ്രഭാവർമ്മ സാറിനൊക്കെ പുസ്തകത്തിന്റെ റോയൽറ്റി തന്നെ ലക്ഷങ്ങൾ വരും. ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ള ആളല്ല. ശ്രീ PM മനോജ്, മനോജേട്ടൻ ദേശാഭിമാനിയിലും അതുപോലെ മാധ്യമ പ്രവർത്തകനാണ്. മനോജേട്ടനും സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല, നമുക്കറിയാവുന്ന വ്യക്തിയാണ്. അപ്പോൾ പുത്തലത്ത് ദിനേശൻ, ഈ പുത്തലത്ത് ദിനേശൻ ഇപ്പം ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്തത് പുത്തലത്ത് ദിനേശനാണ് എന്ന് അക്കാലത്ത് ആരോപണം ഉണ്ടായിരുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തായാലും ദിനേശേട്ടനും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പം ഇവരെയൊക്കെ സ്ഥിരപ്പെടുത്തി ഇവർക്കൊക്കെ പെൻഷൻ കൊടുക്കുന്ന ഈ രീതിയിലേക്ക് ചട്ടങ്ങൾ മാറ്റി എഴുതി. ഇത് ഇപ്പോൾ പേഴ്സണൽ സ്റ്റാഫിൽ PSCക്കാർക്ക് കയറാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇതിനൊക്കെ മുടക്കേണ്ടത്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, ജനങ്ങളുടെ നികുതിപ്പണമാണ് ഇവർക്ക് ശമ്പളമായും പെൻഷനായും കൊടുക്കുന്നത്. അപ്പോൾ ജനങ്ങളുടെ മേൽ എത്ര അധിക ബാധ്യതയാണ് അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് എന്നും നോക്കൂ. ഇവിടെ മുണ്ടുമുറുക്കി കൊടുക്കണം എന്ന് ഐസക് സാർ പറയാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. എന്തെങ്കിലും പറഞ്ഞ ഉടനെ കിഫ്ബി എന്ന് പറയും. അപ്പോൾ ഇവിടെ മുണ്ടുമുറുക്കി കൊടുക്കണം എന്ന് പറയുകയും ഇത്തരത്തിൽ വലിയ വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യുമ്പോൾ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫുകാരെ സ്ഥിരപ്പെടുത്തുകയും അവർക്ക് പെൻഷൻ കൊടുക്കുകയും ആവശ്യമില്ലാത്ത ആനുകൂല്യങ്ങൾ നൽകുകയും ഒക്കെ ചെയ്യുന്ന പരിപാടി തുടരുകയാണ്. അതും ദിവസങ്ങളും എണ്ണി പറഞ്ഞാൽ ദിവസങ്ങൾ മാത്രം ശേഷിക്കും മന്ത്രിസഭയ്ക്ക്. അപ്പോൾ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അത് ഇതിന്റെ സർവീസ് പീരീഡ് ആയിട്ട് കണക്കാക്കും. ഇതിൽ PM മനോജിന് 2019 മുതലും മറ്റുള്ളവർക്ക് 2016 മുതലുമുള്ള മുൻകാല പ്രാബല്യത്തോടെയാണ് ഇതെല്ലാം ഏർപ്പാടാക്കി കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഇത്രയും ഭൃത്യ സ്നേഹമുള്ള, അല്ലെങ്കിൽ ഭൃത്യ വത്സലനായ ഒരു മുഖ്യമന്ത്രിയുടെ കീഴിൽ ജോലി ചെയ്യാൻ സാധിച്ച ഇവരെല്ലാം, പ്രഭാവർമ്മ സാറും പുത്തലത്ത് ദിനേശേട്ടനും നമ്മുടെ PM മനോജേട്ടനും ഒക്കെ എല്ലാ ഭാഗ്യം ചെയ്തവരാണ്. എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. ജനങ്ങളുടെ പണം
പണ്ട് പറയാറുള്ള പോലെ കാട്ടിലെ തടി തേവരുടെ ആന വലിയട വലി. അത്രയേ ഉള്ളൂ. പാവങ്ങൾ ഉദ്യോഗാർത്ഥികളൊക്കെ കിടന്ന് ബുദ്ധിമുട്ടുന്നു. കഞ്ഞി കുടിക്കാൻ ജനങ്ങൾ പാടുപെടുന്നു. പ്രളയത്തിൽ നഷ്ടപ്പെട്ടവർക്ക് വീടില്ല. അവർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല. ഇവിടെ പെൻഷൻ, മുൻകാല പ്രാബല്യം എല്ലാം സ്ഥിരപ്പെടുത്തൽ വൻ സെറ്റപ്പാണ്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.